ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും തുടരുന്ന നിസ്സഹരണം കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിന് പുതിയ മാനം നൽകുന്നു. യുഡിഎഫ് യോഗം ബഹിഷ്കരിച്ച് അതൃപ്തി പരസ്യമാക്കിയ നേതാക്കളുടെ തുടർ നടപടി എന്താകുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ. ഇരുവർക്കുമെതിരെ കെപിസിസി ഹൈക്കമാൻഡിന് പരാതി നൽകും. പാർട്ടിയെ ഇവർ വെല്ലുവിളിക്കുകയാണോ എന്ന് അവരോട് തന്നെ ചോദിക്കണമെന്ന് കെ സുധാകരൻ എംപി കണ്ണൂരിൽ പറഞ്ഞു. കോൺഗ്രസിലെ നേതൃമാറ്റം മുതൽ തുടങ്ങിയ അതൃപ്തി മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തുടരുന്നതിനിടെ പാർട്ടിയിൽ വീണ്ടും ഗ്രൂപ്പ് പോര് ശക്തമാവുകയാണ്. ഗ്രൂപ്പ് പ്രവർത്തനം കർശനമായി നിരീക്ഷിച്ച് നടപടി എടുക്കുന്നതിനാൽ പരസ്യമായി രംഗത്ത് വരാനും നേതാക്കൾക്കാവുന്നില്ല. ഹൈക്കമാൻഡിന്റെ ഉറച്ച പിന്തുണയുള്ളതിനാൽ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഗ്രൂപ്പുകളുടെ ചിറകരിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എതിർശബ്ദങ്ങൾ ഉയരാതിരിക്കാൻ അച്ചടക്കത്തിന്റെ വാളുമുണ്ട്. പുതിയ നേതൃത്വം വന്ന ശേഷം നിരവധി പേർക്കെതിരെയാണ് നടപടിയെടുത്തത്. ഏറ്റവും ഒടുവിൽ നടപടിക്ക് വിധേയനായത് മമ്പറം ദിവാകരൻ. എത്ര മുതിർന്ന നേതാക്കളായാലും നടപടി ഉണ്ടാകുമെന്ന സന്ദേശമാണ് നേതൃത്വം ഇതിലൂടെയൊക്കെ നൽകുന്നത്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും യു ഡി എഫ് യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് ഹൈക്കമാൻഡിനെയടക്കം ഞെട്ടിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും കാര്യമാക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് കെ പി സി സി. ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും നിലപാട് പാർട്ടിയോടുള്ള വെല്ലുവിളിയാണോ എന്ന് അവരോട് തന്നെ ചോദിക്കണമെന്ന് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞു. അല്ല, അവരോട് പോയി ചോദിച്ചാൽ മതി, വിട്ടുനിന്നതാണോ വെല്ലുവിളിയാണോ എന്നൊന്നും എനിക്കതിനെ പറ്റി മറുപടി പറയാൻ കഴിയില്ല. അങ്ങനെ അങ്ങനെ ഞാൻ കരുതുന്നില്ല. വിട്ടുനിന്നത് അങ്ങനെ ഒരു ഡെലിവറേറ്റ് ആയിട്ടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കെ പി സി സി നേതൃത്വത്തിന് ആരോടും വിദ്വേഷമില്ലെന്നും ഗ്രൂപ്പുകൾ എല്ലാ കാലത്തും പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. കെ പി സി സി നേതൃത്വത്തിന് ഈ പാർട്ടിക്കകത്ത് ആരോടും വ്യക്തിപരമായി വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നുമില്ല. എല്ലാ ആളുകളെയും സഹകരിപ്പിച്ചും അവരെ എല്ലാം സ്നേഹിച്ചും തന്നെയാണ് പാർട്ടി കൊണ്ടുപോകുന്നത്. തർക്കമുണ്ട് എന്ന് നിങ്ങൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും വരുത്തി നമ്മളെ തർക്കിക്കാൻ വേണ്ടി അവസരം സൃഷ്ടിക്കാൻ ശ്രമിക്കേണ്ട. പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസിൻ്റെ അകത്ത് എത്രയോ കാലമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാ കാലവും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്നും തീർന്നിട്ടുണ്ട്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ അതെല്ലാം കെട്ടടങ്ങിയങ്ങ് പോകും. കോൺഗ്രസ് അന്നും ഇന്നും കരുത്തായി പോകുന്നുണ്ട്. ഒരു പ്രശ്നം കൂടി ഇല്ല പാർട്ടിക്ക്. ഗ്രൂപ്പ് ഇന്നൊന്നും അല്ല, ഗ്രൂപ്പ് എല്ലാ കാലവും ഉണ്ടായിട്ടുണ്ട് പാർട്ടിയിൽ. ഗ്രൂപ്പ് പോരിനെ തടയിടാൻ തുടക്കം മുതൽ നടത്തിയ നീക്കങ്ങൾ വിജയമാണെന്ന രീതിയിലാണ് കെ പി സി സിയുടെ വിലയിരുത്തൽ. മിക്ക ജില്ലകളിലും ഗ്രൂപ്പുകൾ നിലം പരിശായി. ഇതുതന്നെയാണ് ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും പ്രകോപിപ്പിക്കുന്നതും. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.